നമസ്കാരം. തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ മൂന്നിലും എൻ ഡി അധികാരത്തിൽ വരുമെന്ന് റിപ്പബ്ലിക് ഡി എക്സിറ്റ് പോൾ ഫലം. ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ബി ജെ പി സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം. അതേസമയം ഒരു സീറ്റ് മാത്രമുള്ള കേരളത്തിൽ ബി ജെ പിക്ക് അഞ്ചു വരെ സീറ്റുകൾ ലഭിക്കാമെന്നും പ്രവചനമുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന കേരളത്തിലെ ഫലം ഇപ്രകാരമാണ്. 72 മുതൽ 80 സീറ്റുകൾ വരെ നേടി കേരളത്തിൽ എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാവുമെന്നാണ് പ്രവചനം. അതേസമയം യു ഡി എഫ് 58 മുതൽ 64 വരെ സീറ്റുകൾ നേടിയേക്കാം. ബി ജെ പി 1 മുതൽ 5 സീറ്റുകളിൽ വരെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പബ്ലിക് ഡേയുടെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. ബി ജെ പിക്ക് വൻ വിജയ പ്രതീക്ഷകളാണ് പല മണ്ഡലങ്ങളിലും ഉള്ളത്. അസമിൽ ബി ജെ പി സഖ്യം തന്നെ ഭരിക്കുമെന്നാണ് റിപ്പബ്ലിക് ടി വി സി എൻ എക്സ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. 126 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം സ്വന്തമാക്കുമെന്നാണ് റിപ്പബ്ലിക് ടി വിയുടെ വിലയിരുത്തൽ. 64 എന്ന മാന്ത്രിക സംഖ്യ മറികടന്ന് എൻ ഡി എ 74 മുതൽ 84 സീറ്റുകൾ വരെ നേടിയേക്കാം. കോൺഗ്രസ് 40 മുതൽ 50 സീറ്റുകൾ വരെ നേടാനാണ് സാധ്യത. മറ്റുള്ളവർ 1 മുതൽ 3 സീറ്റുകൾ വരെ സ്വന്തമാക്കാനും സാധ്യതയുണ്ട്. അതേസമയം പുതുച്ചേരിയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം അധികാരം പിടിച്ചെടുക്കുമെന്ന് റിപ്പബ്ലിക് സി എൻ എക്സ് സർവേ ഫലം പറയുന്നു. സംസ്ഥാനത്ത് എൻ ഡി എ 16 മുതൽ 20 സീറ്റ് വരെ നേടി അധികാരത്തിൽ എത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സഖ്യം തകർന്നടിയുമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നു. 11 മുതൽ 13 വരെയാണ് യു പി എക്ക് പ്രവചിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 160 മുതൽ 170 വരെ സീറ്റുകൾ നേടി ഡി എം കെ അധികാരത്തിൽ എത്തുമെന്നും എ ഡി എം കെ രണ്ടക്കത്തിൽ ഒതുങ്ങുമെന്നുമാണ് പ്രവചനം. ഭരണകക്ഷിയായ എ ഡി എം കെക്ക് 58 മുതൽ 64 വരെ മാത്രം സീറ്റുകളാണ് ലഭിക്കുക എന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. അതേസമയം ദിനകരന്റെ പാർട്ടിയായ എ ഐ എം കെക്ക് 4 മുതൽ 6 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. കമൽഹാസന്റെ മക്കൾ കക്ഷിക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. ആകെ 234 സീറ്റുകളാണ് അവിടെയുള്ളത്. കേരളത്തിൽ എൽ ഡി എഫ് തരങ്ങമെന്നാണ് ഫലം പ്രവചിക്കുന്നത്. എൽ ഡി എഫിന് 104 മുതൽ 120 വരെയും യു ഡി എഫിന് 35 മുതൽ 55 സീറ്റുകൾ വരെയും ലഭിക്കുമെന്നും പോൾ സർവേ പ്രവചിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമൊഴി.